പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 6 ട്രൈഡീസ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പേജ് നമ്പർ 88 ഉം 89 ഉം ആണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 113 ഉം 114 ഉം ആണ് പേജസ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് സിലബസ് വന്നപ്പം പേജ് നമ്പറിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈഡീസും എക്സസൈസും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രൈഡീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. റൈറ്റ് ദ 6 എലമെൻറ്റ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ 6 എലമെൻറ്റ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സൈഡ്സും 3 ആംഗിൾസുമാണ് ഇവിടുത്തെ 6 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ ABC. ഒരു ട്രയാങ്കിളിന് എന്തൊക്കെയാണുള്ളത്? 3 സൈഡ്സും 3 ആംഗിൾസും ഉണ്ട്. അപ്പൊ ഇതിലെ സൈഡ്സ് ഏതൊക്കെയാണ്? സൈഡ്സ് AB, പിന്നെന്താണ് BC ആൻഡ് സൈഡ് AC. ഇനി ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾസ് ആംഗിൾ A, ആംഗിൾ B ആൻഡ് ആംഗിൾ സി. ഇതാണ് ട്രയാങ്കിൾ ABCയുടെ 6 എലമെൻറ്റ്സ് കേട്ടോ. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദ വെർട്ടെക്സ് ക്യൂ ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQRലെ വെർട്ടെക്സ് ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു പിക്ചർ വരച്ച് നോക്കുക. PQR വെർട്ടെക്സ് ക്യൂ എന്ന് പറയുന്നത് ദാ ഇതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? സൈഡ് PR. അപ്പോ സെക്കൻഡ് വണ്ണിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തെഴുതാം? സൈഡ് PR. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ സൈഡ് LM ഓഫ് ട്രയാങ്കിൾ LMN. അപ്പൊ അത് നിങ്ങളൊരു ട്രയാങ്കിൾ വരച്ച് നോക്കുക. ട്രയാങ്കിൾ LMN, ഇതിലെ LM ഇതാണ് LM എന്ന് പറയുന്ന സൈഡ്. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഏതാങ്കിളാണ്? LM നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ N ആണ്. ആംഗിൾ N എന്ന് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ LNM ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. എങ്ങനെ എഴുതിയാലും സെയിം ആണ് കേട്ടോ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. വെർട്ടെക്സ് ഓപ്പോസിറ്റ് ടു ദി സൈഡ് RT ഓഫ് ട്രയാങ്കിൾ RST. ട്രയാങ്കിൾ RST RT എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സ്. വെർട്ടെക്സ് ഏതാണ്? S ആണ്. വെർട്ടെക്സ് S. അപ്പൊ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആംഗിൾ എന്നുള്ള ഈ സൈൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെർട്ടെക്സ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദി ഫിഗർ ആൻഡ് ക്ലാസിഫൈ ഈച്ച് ഓഫ് ദി ട്രയാങ്കിൾ അക്കോർഡിംഗ് ടു ഇറ്റ് സൈഡ്സ് ആൻഡ് ആംഗിൾസ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾസിനെ സൈഡ്സും ആംഗിൾസും അനുസരിച്ച് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ സൈഡ്സും ആംഗിൾസും വെച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ദ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിയേ. ആദ്യം നമ്മൾ സൈഡ്സ് വെച്ചിട്ടുള്ളത് പറയണം അല്ലേ. അപ്പൊ സൈഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? മെഷർമെന്റ് നോക്കിയാൽ നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഈക്വിലേറ്ററൽ. 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഐസോസെലസ്. 3 സൈഡ്സും അൺഈക്വൽ ആണെങ്കിൽ സ്കെയിലൻ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ഫസ്റ്റ് 1 സൈഡ്സ് വെച്ചിട്ട് എന്താണ്? ഇവിടെ 2 സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. 2 8 ആണ്. അപ്പൊ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും ഇത്? സൈഡ് വെച്ചിട്ട് ഐസോസെലസ് ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ. അടുത്തത് ആംഗിള് വെച്ചിട്ടോ? ഇത് 3 ആംഗിൾസും 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. 3 ആംഗിൾസും 90യെക്കാട്ടിൽ കുറവാണെങ്കിൽ ഇതെന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അക്യൂട്ട് ആംഗിൾഡ്.
അടുത്ത സെക്കൻഡ് വൺ, സെക്കൻഡ് വണ്ണില് മൂന്ന് സൈഡ്സും അൺഈക്വൽ ആണ് അല്ലെ, ഒന്ന് ടെൻ, ഒന്ന് എയ്റ്റ്, ഒന്ന് സിക്സ്, മൂന്നും അൺഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് എങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ്? സ്കേലൻ ട്രയാങ്കിൾ ആണ്. ഇനി ആംഗിൾസോ, ഒരാംഗിള് 90 ഡിഗ്രി ആണ്. ഏതെങ്കിലും ഒരാംഗിള് 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിനെ എന്ത് പറയും? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. ഏതെങ്കിലും ഒരാംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. ഇനി അടുത്ത തേർഡ് ഫിഗറില് സൈഡ്സ് നോക്കിയേ, രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് പറയാം? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഐസോസെലസ് ട്രയാങ്കിൾ, സൈഡ്സിനെ ബേസ് ചെയ്തിട്ടത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇനി ആംഗിൾസ് വെച്ച് നോക്കുമ്പോഴോ, ദാ ഈ ആംഗിള് എന്താണ്, 90 ഡിഗ്രിയെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ വന്നേനെ അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നേനെ. ഇത് 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലുള്ളതാണ്. 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഒബ്ട്യൂസ് ആംഗിൾ. ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഏതെങ്കിലും ഒരാംഗിൾ 90 ഡിഗ്രിയെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ ആ ട്രയാങ്കിള് ഒബ്ട്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി അടുത്ത നോക്കിയേ, ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ആംഗിൾസോ, ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ ആംഗിൾസ് നോക്കിയേ, ആംഗിൾസ് എല്ലാം ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചത്, 60 60 60, മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ 90യെക്കാട്ടിൽ ലെസ് ആണ്. അപ്പൊ ഇതെന്താണ്? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി ഇവിടെ നോക്കി, ഇവിടെ സൈഡ്സ് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഒരെണ്ണം 7 ആണ് തന്നിട്ടുള്ളത്, രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിള് സൈഡ്സിനെ ബേസ് ചെയ്ത് എങ്ങനെ വരും? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇനി ആംഗിൾസിനെ ബേസ് ചെയ്തോ, ദാ ഇവിടെ ഈ ഒരു ആംഗിള് എന്താണ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. സോ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഒബ്ട്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ഇനി അടുത്തത് ഇവിടെ ദാ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ആംഗിൾസിനെ ബേസ് ചെയ്ത് ദാ ഇവിടെ ആംഗിൾ ക്യൂ ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പൊ ഇതെന്തായിരിക്കും? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ട്രൈതീസിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ നന്നായി കണ്ടു മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ വീഡിയോ നന്നായി കണ്ടു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ട്രൈതീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രൈതീസ് കഴിഞ്ഞു. ഇനി എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.